ശരിയാണല്ലോ. ആനക്കെന്താ അങ്ങനെ? നീ പറ്റി ആരാടുത്ത കണ്ണാ ചോദിക്കുന്നേ? അമ്മയ്ക്ക് ഒന്ന് അറിഞ്ഞൂടാ. ഡി നിന്നോട് ആരാ പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ലെന്നാ? അത് ഈ കരയിലെ ഏറ്റവും വലിയ ജീവിയാണല്ലോ ആന. ഇനി ആനെ മൊത്തമായിട്ട് കളത്തി കൊണ്ട് വെക്കാൻ പറ്റാത്തോണ്ട് അതിന്റെ ഒരു കാലം എല്ലാം വെച്ചിരിക്കുന്നായിരിക്കും. ഓ പോ പിള്ളേരെ, ചുമ്മാ രാവിലെ ഓരോന്നും വന്നിരിക്കില്ല. ചെസ് ഒറ്റക്ക് കളിക്കുന്ന കളിയാണോ കണ്ണ? നാമി ചേച്ചിക്ക് ഒറ്റക്ക് കളിക്കാനൊന്നും പറ്റത്തില്ല. കണ്ണ നിങ്ങൾ അമ്മ ഈ പത്രം വായിച്ചേപ്പിക്കാം. ഒരിടത്തുണ്ടല്ലോ ഒരു കടുവ ഇറങ്ങി. കടുവ ബാ. വേണ്ട. മക്കളെ ഈ ആനയും കുതിരയും വെച്ച് കളിച്ചോണ്ടിരുന്നാലേ പരീക്ഷയ്ക്ക് ആനമുട്ട കിട്ടും. ആനമുട്ട ഒരു പഠിച്ച് ചെറുതെന്ന് വെറുതെ കളിക്കല്ലേ. അങ്ങനെ ഇപ്പൊ ചെസ് ഒന്നും കളിക്കണ്ടോ? പോ അതു അതു ആ ഓ എടുത്തോണ്ട് ചെല്ലു ചെല്ലു. ആ ഇച്ചിരി ഇല്ലാത്ത കൊച്ചിനാണോ അച്ഛൻ പരീക്ഷയ്ക്ക് പഠിക്കാൻ പറഞ്ഞു വിട്ടത്? നീ ഇവിടെ ഇരുന്ന് പത്രം വായിക്കുന്ന? പിന്നെ മുറ്റത്തിരുന്നാണോ പത്രം വായിക്കുക? അത് ശരി. അപ്പൊ നീ എന്റെ അടുത്ത് തർക്കുത്തരം പറഞ്ഞു തുടങ്ങിയല്ലേ. തർക്കുത്തരായിട്ട് പറഞ്ഞല്ലോ അച്ഛാ, എന്ത് പ്രശ്നം എന്താ? അങ്ങനെ നീ ഇവിടെ ഇരുന്ന് പത്രം വായിക്കണ്ട. അച്ഛാ ഇതെന്താ? അമ്മേ അമ്മേ. ഓ പെട്ടെന്നൊരു മഴ. ആ തുലാമാസല്ലേ, പ്രതീക്ഷിക്കാം. നിന്റെ കാര്യം ഞാനിപ്പോ ആലോചിച്ചതുള്ളടി, നൂറായുസാ നിനക്ക് നല്ല പണിയും കാണുമായിരിക്കും. അതെന്താടി അങ്ങനെ ഒരു സംസാരം? ഞാൻ പണി എടുപ്പിക്കാൻ മാത്രം നിന്നെ വിളിക്കാറുള്ളോ? ഓ ഞാൻ വെറുതെ പറഞ്ഞ സോറി. എന്താ നിനക്കൊരു ദേഷ്യം പോലെ? അമ്മ അച്ഛൻ്റെ അടുത്ത് കുറച്ച് മര്യാദയ്ക്ക് നടക്കാൻ പറയണം കേട്ടോ. അച്ഛൻ ഞാൻ രാവിലെ എണീച്ചു പോയപ്പോഴേ കണ്ടതാണല്ലോടി, മര്യാദയ്ക്കാണല്ലോടി നടക്കുന്നത്. അയ്യ വലിയ തമാശ. അല്ല സത്യമായിട്ടും പറയടി, അച്ഛന് നടപ്പിന് കുഴപ്പമൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആ ഈ സ്വഭാവം പുറത്തിറങ്ങി കാണിച്ചു കഴിഞ്ഞാലേ നടപ്പിന് നാട്ടുകാർ കുഴപ്പമുണ്ടായിക്കോളും. ശരിക്കും നിന്റെ പ്രശ്നം എന്താ? അമ്മ ഞാനവിടെ സിറ്റ് ഔട്ടിൽ മര്യാദയ്ക്ക് ഇരുന്ന് പത്രം വായിച്ചോണ്ടിരിക്കായിരുന്നു. അച്ഛൻ ഓടി വന്ന് ഇവിടെ നിന്ന് പത്രം വായിക്കുന്നു ചോദിച്ചാൽ എല്ലാം കൂടെ തട്ടിപ്പറിച്ചോണ്ട് ഒറ്റപ്പോക്ക്. അത് പിന്നെ ഞാൻ രാവിലെ തൊട്ട് ഈ അടുക്കള കിടന്ന് പണിയേയും നീ സിറ്റ് ഔട്ടിൽ പത്രം വായിച്ചോണ്ടിരുന്ന പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. അങ്ങനെയാണെങ്കിലേ ആ കൊച്ചുപിള്ളേർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ചെസ് കളിക്കുമായിരുന്നു. അതെല്ലാം കൂടെ പ്രാന്ത് പിടിച്ച പോലെ വന്ന് വാരി പെറുക്കി കളഞ്ഞിട്ട് അതുങ്ങളെ ചീത്ത വിളിച്ചിട്ട് പോയിരിക്കുന്നത്. കൊച്ചുപിള്ളേരെ ചീത്ത പറഞ്ഞ? ആ ചീത്ത പറഞ്ഞു. എന്നെന്താ പ്രശ്നമുണ്ടടി? അത് തന്നെയാ ഞാനും പറഞ്ഞ എന്തോ പ്രശ്നമുണ്ടെന്ന്. ഓ ഈയിടെയായിട്ട് പുള്ളിക്ക് ഉറക്കം തീരെയില്ലെന്ന് പറയുന്നുണ്ടായിരുന്നടേ. അമ്മയുടെ കൂടെ അല്ലേ അങ്ങനെ സൗകര്യം കൊടുക്കുന്നുണ്ടാവില്ല. കേട്ടില്ലേടി, ഉറക്കക്കുറവ് ഒരു വലിയ പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞതാ. അതൊരു പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോ എന്തോ ചെയ്യും? നമുക്കൊരു കാര്യം ചെയ്യാം, സുമേഷിനോട് ഒരു താരാട്ട് പാടി കൊടുക്കാൻ പറയാം. അത് കേട്ടങ്ങ് ഉറങ്ങിയാലോ? അല്ലേ വേണ്ട, അത് ഇരട്ടിപ്പണിയാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക് ദൈവം ഒന്നും കൊടുക്കത്തില്ല. എന്ത് കൊടുക്കത്തില്ല? പിങ്കിക്കായിരുന്നു ഈ ഉറക്കമില്ലാമെങ്കിൽ എന്തെല്ലാം ഉപകാരം ഉണ്ടായിരുന്നേടി. സംഗതി കൊള്ളാം, അച്ഛന് ഉറക്കം ഉണ്ടെങ്കിലും ഇല്ലല്ലോ. എന്റെ അടുത്ത് ഇങ്ങനെ മര്യാദ ഇല്ലാതെ പെരുമാറി കഴിഞ്ഞോണ്ടല്ലോ, ഇനി ഞാൻ തിരിച്ചെന്തെങ്കിലും പറയുവേ. ഞാന് പ്രാക്ടിക്കലായിട്ട് ഒരു സൊല്യൂഷൻ പറയട്ടെ. ആ പറ. നീ എന്റെ കൂടെ ഈ അടുക്കളയിൽ ഇവിടെ നിന്ന് പണിയിലൊക്കെ എന്നെ സഹായിച്ച് ഇവിടെ നിന്ന് അച്ഛൻ നിന്നെ ഒന്നും പറയത്തില്ലടി. അമ്മ പറയുന്നോ ഞാൻ ഇവിടെ ഒന്നും സഹായിക്കാതിരിക്കാന്ന്. അല്ല അത്യാവശ്യം സഹായിക്കുന്നുണ്ട്, നീ മാത്രമല്ല എന്നെ സഹായിക്കുന്നുള്ളൂ. ഓർമ്മ വേണം, പാത്രം എടുക്കും. നീ പാത്രം കഴിക്കോ. അച്ഛൻ എന്താച്ചാ ഒരുമാതിരി കുപ്പിയില്ലാത്ത അടപ്പ് പോലെ ഒറ്റ കുത്തിയിരിക്കുന്നത്? എന്ത് പറ്റി? എന്താ പറ്റിച്ചാ? ഞാൻ പിന്നെ എന്തോന്ന് പറഞ്ഞോടെ, നാട്ടുകാരെ മൊത്തം വിളിച്ചുകൂട്ടി ഇവിടെ കൊണ്ടിരുത്തണോ? മനുഷ്യനോട് ആകെ വട്ടി പിടിച്ചിരിക്കുമ്പോഴാണ് അവൻ ഒരു കിന്നാരം പറഞ്ഞത്. ഞാൻ അച്ഛന് ഉപകാരമുള്ള ഒരു കാര്യമായിട്ടാണ്. അച്ഛന് വേണ്ടെങ്കിൽ വേണ്ട. എടേ നീ ഇവിടെ നിന്ന് പോയി തരാമോ? അതായിരിക്കും നിനക്ക് എന്നോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഉപകാരം. എന്റെ അച്ഛൻ അമ്മച്ചി എന്റെ അടുത്ത് പറഞ്ഞ അച്ഛന് ഉറക്കം ഇല്ല, ഉറക്കം എവിടെന്നെങ്കിലും കൊണ്ട് കൊടുക്കണേ. അയ്യോ അതുകൊണ്ടാണ് മക്കളെ പറഞ്ഞു ഒന്ന് പോയി താടാ പ്ലീസ്. അച്ഛൻ ഈ സുമേഷിന്റെ കയ്യിൽ പ്രതിവിധി ഇല്ലാത്ത പ്രശ്നങ്ങളില്ല അച്ഛാ. എനിക്ക് ഉറക്കം കൊണ്ടുവരാ. നീ ആരടേ ഉറക്കദേവനാ? ഉറക്കദേവൻ ഗോഡ് ഓഫ് സ്ലീപ്പ്. ചളു പഠിക്കാൻ അറിയപ്പോടെ ഇവിടെ. അച്ഛാ ചളു പഠിക്കുന്നില്ല, അച്ഛന് ഉറക്കം വേണ്ടേ? വേണം അച്ഛന് ഉറക്കം വേണം. അച്ഛൻ 2000 രൂപ കൂടി തന്നു കഴിഞ്ഞാ അച്ഛനൊരു എക്സ്ചേഞ്ച് ഓഫർ അങ്ങോട്ട് തരാം. എടേ നീ ചുമ്മാ 2000 എന്നൊക്കെ പറഞ്ഞ് എന്റെ ഉള്ള ഉറക്കം കൂടെ കളയല്ലേ? അച്ഛാ ഞാൻ അച്ഛങ്ങി പറയുന്നത് കേൾക്കി തോക്കിക്കേറി വെടിയൊക്കാരി. എന്റെ കയ്യിൽ ഒരു സന്യാസിയുണ്ട്, പുള്ളിയുടെ കയ്യിൽ ഒരു ദിവ്യ എണ്ണ ഉണ്ട്. അത് പോരട്ടി കഴിഞ്ഞാ ഉറങ്ങി തള്ളു. ഉറപ്പാണോ? ഉറപ്പ്. നീ ആ എണ്ണ കൊണ്ടോ, ഞാൻ കാശ് തരാം. അത് 2000 കൂടെ അച്ഛനാണെങ്കിൽ തീരെ വിശ്വാസം ഇല്ല. അല്ല ഒരു കാര്യം ചെയ്യാം, 500 3 തുള്ളി കൊണ്ട് തരാം.
വന്നിട്ട് അമ്മേനെ കണ്ടോ? അവിടെങ്ങാനും കാണും. ഞാൻ അവിടെ നോക്കിയിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്. അമ്മേനെ കണ്ടോ? ഇടി ഞാൻ കണ്ടില്ലടി, അവിടെങ്ങാനും കാണുമെന്നല്ലേ പറഞ്ഞേ. എന്നൊരു കാര്യം ചെയ്യ്, നീ നോക്ക്, ഞാൻ അമ്മേനെ പോയി തപ്പി പിടിച്ചോണ്ട് തരാം. നമുക്ക് തമാശ കളിക്കാനുള്ള അല്ലാട്ടാ, ഞാൻ ആകെ ദേഷ്യം വന്നിട്ടിരിക്കുവാ ഇവിടെ. എനിക്കറിയാൻ പറ്റും, നീ വീട്ടിൽ എല്ലാവർക്കും ദേഷ്യമാണോ? വേറെ ആർക്ക് ദേഷ്യം? നിനക്കിപ്പോ എന്താ പ്രശ്നം? അത് പറ. എന്റെ നാത്തു, ഞാൻ നല്ല ഉറക്കായിരുന്നു. അപ്പൊ അച്ഛൻ വന്നിട്ട് എന്റെ മുഖത്ത് വെള്ളം കോരി ഒഴിച്ചിട്ട് പറയാ, ഇവിടെ നീ അങ്ങനെ സൂയിച്ച് കിടന്ന് ഉറങ്ങേണ്ടത്? ഞാൻ ഇവിടെ ആർക്കെങ്കിലും ഉപദ്രവം ചെയ്തു നാത്തു, ഞാൻ വെറുതെ കിടന്ന് ഉറങ്ങുമല്ലായിരുന്നോ? നിനക്കൊരു കാര്യം അറിയോ? എന്തുവാ? അച്ഛന് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തോ പ്രശ്നം? അച്ഛന് കുറച്ച് ദിവസമായിട്ട് നല്ല ഉറക്കം കിട്ടുന്നുണ്ടെന്ന്. അതിന്റെ പ്രശ്നമായിരിക്കും. അയ്യോ ആണോ? ഉറക്കം കിട്ടാത്ത ഒരു പ്രശ്നം തന്നെയാ നാത്തു. എനിക്കിതൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ, ഇതൊരു മാനസിക പ്രശ്നമാ. ഞാൻ എന്നിട്ട് മരുന്നൊക്കെ കഴിച്ചിട്ടാ എനിക്ക് മാറിയത്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ മരുന്ന് കഴിച്ച് മാറിയെന്ന്? വേറെ എനിക്ക് പ്രശ്നമൊന്നും ഇല്ല. അത് നമുക്ക് ടെൻഷനൊക്കെ വരുമ്പോഴത്തേക്ക് ഉറങ്ങാൻ പറ്റാത്തതാണ്. നമുക്ക് അച്ഛനെ നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കാം. ഡോക്ടറിനെ കണ്ടു കഴിയുമ്പോ മാറും മരുന്ന് കഴിക്കുമ്പോ. ഡോക്ടറെ കണ്ട കാര്യമൊന്നുമില്ല, എന്തൊരു എണ്ണ കൊണ്ടുവരാന്ന് സുമ പറഞ്ഞിട്ടുണ്ട്. നല്ല ഉറക്കം കിട്ടുന്ന ഒരു എണ്ണ. ആര്, സുമയോ? ആരെങ്കിലും അവൻ പറയുന്നത് വിശ്വസിക്കോ? നാത്തു, ഞാൻ പറയുന്നത് കേക്ക്, നല്ലൊരു ഡോക്ടറിനെ കാണിച്ചാ ശരിയാവും. നാത്തു, എന്നാ അച്ഛനോട് പറ. ഞാൻ പോയി പറയണോ? ഞങ്ങൾ അത്ര നല്ല ടേംസിലാണ്, നീ എങ്ങനെയെന്ന് പറഞ്ഞാ? ആ, ഞാൻ അതിൽ നല്ല ടേംസിലല്ലേ. നാത്തു പോയി അച്ഛനോട് പറ, നിന്റെ അച്ഛനാണ്, നീ പോയി പറയടി. നാത്തു, അമ്മയച്ഛനല്ലേ, നാത്തു പോയി പറ. പാറതല്ലല്ലേ വെള്ളം ഒഴിച്ചേ. എന്താ നീ? അതുകൊണ്ടല്ലേ ഞാൻ അങ്ങോട്ട് പോവാത്തെ. നാത്തുവിനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. നാത്തു ചെല്ല്. അച്ഛൻ ഭയങ്കര ഇഷ്ടമാണ് മരുമോളെ. ആ രാവിലെ ഞാൻ ഇഷ്ടം കണ്ടതേ ഉള്ളൂ. അല്ല, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ കിടന്നുറങ്ങാം. നാത്തു എനിക്ക് കവലിരിക്കോ? ഇങ്ങോട്ട് കിടക്ക്, ഞാൻ ഇവിടുന്ന് സൈഡിൽ നിന്ന് ഇച്ചിരി ചൂട്ട് വെച്ച് തീ കത്തിക്കാം. തണുപ്പുണ്ട്, മഴയൊക്കെ അല്ലേ. ഒന്ന് പോയി പറ, നാത്തു. അങ്ങോട്ട് പോവാൻ പേടിയാവുന്നു. നല്ലവഴി വെള്ളം കോരി ഒഴിക്കുക. അതിന് അച്ഛനെ ഒരു കുറ്റം പറയാൻ പറ്റില്ല, ഇതല്ലേ സ്വഭാവം. നാത്തു, ഓ എന്നാ അടുക്കള വരട്ടെ ഞാൻ.